ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സർജറികൾ ചെയ്യുന്നത് പുതിയ കാര്യമല്ല. ഇതിൽ ഭൂരിപക്ഷം വിജയിക്കുമെങ്കിലും സർജറികൾ ചെയ്ത് അപകടം പറ്റിയവരും മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയവരുമുണ്ട്. ഇത്തരത്തിൽ അപകടം പറ്റിയ തായ്ലൻഡ് സ്വദേശിനിയുടെ അനുഭവം ഇങ്ങനെ. മൂക്കിൽ പ്ലാസ്റ്റിക് സർജറി നടത്താനാണ് ഇവർ ഹാത്തിയായ് നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്ലിനിക്കിനെ സമീപിച്ചത്. ചിലവ് കുറഞ്ഞ ചികിത്സാ രീതിയായിരുന്നു ഇവിടെ. ഇവർ ഇവിടെ ചികിത്സയ്ക്ക് വിധേയയായി. മാത്രമല്ല, ശസ്ത്രക്രിയയിലൂടെ ഇവരുടെ മൂക്കിൽ സിലിക്കൺ നിർമ്മിതമായ ഒരു വസ്തു സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു ൾക്കു ശേഷം ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് അണുബാധയുണ്ടാവുകയായിരുന്നു. ഇതോടെ ഇവരുടെ മൂക്കിൽ സ്ഥാപിച്ച സിലിക്കൺ നിർമ്മിത വസ്തു മൂക്കിൽ നിന്നും നെറ്റിയുടെ പുറത്തേക്ക് തള്ളി വരാൻ തുടങ്ങുകയായിരുന്നു. സംഭവം കണ്ടു പേടിച്ചുപോയ യുവതി ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തിയ ക്ലിനിക്കിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ക്ലിനിക് അധികൃതർ ഇവരെ കൈയൊഴിഞ്ഞു. സംഭവം ചർച്ചയായതിനെ തുടർന്ന് ബാങ്കോക്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സർജറി ക്ലിനിക് ഇവരെ ഏറ്റെടുക്കുകയായിരുന്നു. കൂടാതെ ഇവരുടെ പ്രശ്നം സൗജന്യമായി ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്തു. വളരെ ചെറിയ തുകയ്ക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് യുവതിയുടെ അനുഭവം എന്ന് പറഞ്ഞ് തായ്ലൻഡിലെ പ്രശസ്ത കോസ്മെറ്റിക് ക്ലിനിക് യുവതിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.